ബീപ്പിംഗ് ബോയിലൂടെ നവാഗത സംവിധായകൻ ഫിലിക്സ് എനിക്കൊരു പുതിയ മുഖം നൽകാൻ ശ്രമിക്കുകയാണ്. അലിക്കോയ. ഈ അലിക്കോയയ്ക്ക് ഒരുപാട് മുഖങ്ങളുണ്ട്. ഒരുപാട് മുഖങ്ങളെന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? അത് ഈ പടം കാണുമ്പോൾ മാത്രം മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. എത്രയോ കുടുംബങ്ങൾ മദ്യം കാരണം നശിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നു, മദ്യം ഒരു സൈത്താനാണ്. പിന്നെ ജഗദീഷ് ആലിക്കോയ ആയി മാറുന്നതിൻ്റെ ഒരു രസക്കാഴ്ചകൾ ഉണ്ടായിരുന്നു. മേക്കപ്പിൽ തന്നെ ഡ്രാസ്റ്റിക് ചേഞ്ച് വേണമെന്ന് ഫെലിക്സിന് വളരെ നിർബന്ധം ഉണ്ടായിരുന്നു ഷൂട്ടിങ്ങിന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, ഏത് രീതിയിൽ വേണമെങ്കിലും ഫെലിക്സ് ആഗ്രഹിക്കുന്ന തരത്തിൽ തന്നെ എന്താ പറയുക, രൂപവും അഭിനയവും ഒക്കെ തന്നെ ഞാൻ മാറ്റാം. അങ്ങനെ ഞങ്ങൾ ഷൂട്ടിംഗ് തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം ശ്രീനിവാസൻ, ഫെലിക്സ്, അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ്, മേക്കപ്പ് മാൻ എല്ലാവരും നിൽക്കുമ്പോഴാണ് എൻ്റെ മുടി മുറിച്ച് തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എത്ര വേണോ മുടി ഷോർട്ടായിക്കോളൂ, എനിക്ക് പ്രശ്നമേ ഇല്ല. അപ്പോൾ ഓരോ തവണ ഇങ്ങനെ കുറച്ച് 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 വരുമ്പോൾ ശ്രീനിയും ഫെലിക്സും പരസ്പരം നോക്കുന്നുണ്ടായിരുന്നു. അവർ ചിരിക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ കണ്ണാടിയിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഫെലിക്സിൻ്റെ മുഖത്ത് ചെറിയ വിഷമമുണ്ട്, എൻ്റെ മുടി ഇങ്ങനെ കുറയുന്നില്ല. അപ്പോൾ കുഴപ്പമില്ല കേട്ടോ, ഞാൻ പറയേ ഒരു കുഴപ്പമില്ല, അല്ല കുഴപ്പമില്ല. എന്നിട്ട് മേക്കപ്പ് മാൻ എടുത്ത് വെട്ടിക്കോ വെട്ടിക്കോ, കുഴപ്പമില്ല കേട്ടോ. അല്ലേ കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ പോലും ഫെലിക്സ് മേക്കപ്പ് മാൻ്റെ അടുത്ത് പറഞ്ഞാൽ വെട്ടിക്കോ വെട്ടിക്കോ. അങ്ങനെ വെട്ടി വെട്ടി വെട്ടി, പക്ഷേ സത്യം പറയാമല്ലോ എനിക്ക് വിഷമമുണ്ടായില്ല. ഫെലിക്സ് മതിയെന്ന് പറഞ്ഞപ്പോൾ പോലും ഞാൻ പറഞ്ഞു കുറച്ചുകൂടെ വേണമെങ്കിൽ ആവും, എന്താണ് ഇപ്പോൾ ഈ ലുക്കിൽ കുറച്ചുകൂടെ ചേഞ്ച്. അപ്പോൾ ഫെലിക്സ് പറഞ്ഞു വേണ്ട ചേട്ടാ, ഇത് തന്നെ നല്ല ചേഞ്ച് ഉണ്ട്, പിന്നെ ഞാൻ ചേട്ടന് ഒരു തൊപ്പി ഉദ്ദേശിക്കുന്നുണ്ട്, അപ്പോൾ അതുകൂടാകുമ്പോൾ ഇത് കറക്റ്റ്. അപ്പോൾ കൂടുതൽ ചേട്ടൻ്റെ ഒരു സൗന്ദര്യം എന്ന് വാക്കൊന്നും പറഞ്ഞില്ല, ചേട്ടൻ്റെ ആ രൂപത്തിന് വലിയ എത്രയൊക്കെ മാറ്റം മതി. ഫെലിക്സ് എന്നോട് ഈ കഥ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്, നല്ല ട്രീറ്റ്മെൻറ്റാണ്, ന്യൂ ജനറേഷന് പുതിയ ചിന്തകളുമായിട്ടാണ് വരുന്നത്, അവർ എക്വിപ്ഡാണ്, അവരുടെ മനസ്സിൽ കുറേ ആശയങ്ങളുണ്ട്, അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള അവരുടെ ശ്രമങ്ങളാണ്. ആ രീതിയിൽ ഇതും ഒരു നല്ല ക്ലീൻ ന്യൂ ജനറേഷൻ ഫാമിലി ഫിലിമാണ്. ഓക്കേ, ആക്ഷൻ. ഞാൻ ഈ ചിത്രത്തിൽ ചെയ്തിരിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേര് ഗീതു എന്നാണ്. ഗീതു എന്ന് പറഞ്ഞ ഈ ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ചിത്രത്തിൻ്റെ ഷൂട്ട് തുടങ്ങിയപ്പോഴാണ് ഞാനും ഗീതുവിനെ കുറിച്ച് കൂടുതൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. കാരണം സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഗീതുവിനേക്കാളും കൂടുതലായിട്ട് എനിക്ക് ഫെലിക്സ് ഏട്ടൻ ഷൂട്ട് തുടങ്ങി അന്ന് മുതൽ അദ്ദേഹം കൺസീവ് ചെയ്തിരുന്ന ഗീതു, ഗീതുവിനെ കുറിച്ച് കൂടുതൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് വന്നപ്പോഴാണ് ഞാനും ശരിക്കും ഗീതുവിനെ അറിഞ്ഞു തുടങ്ങിയത്. ഗീതുവിൻ്റെ ഫാമിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗീതുവിന് അച്ഛനുണ്ട്, അമ്മയുണ്ട്, സിസ്റ്റർ ഉണ്ട്. അച്ഛൻ്റെ ക്യാരക്ടർ ചെയ്തത് രവി വള്ളത്തോൾ സാറാണ്, അതുപോലെ അമ്മയുടെ കഥാപാത്രം ചെയ്തത് സീമ ചേച്ചിയാണ്. ഞാൻ ഇവരെയൊക്കെ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ലൊക്കേഷനിൽ വെച്ചിട്ടാണ്. ആ സീനുകള് സീമ ചേച്ചിയുടെ കൂടെ ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും ഉള്ളിൽ നിന്ന് നമുക്ക് ആ ഒരു ചേച്ചിക്കും ചേച്ചിയോടും ഞാൻ അത് കഴിഞ്ഞിട്ട് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്, എനിക്ക് വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ചേച്ചി എന്നോട് പറഞ്ഞത് ശരിയാണ് അങ്ങനെ തോന്നുന്നുണ്ട്. ഈ വീപ്പിംഗ് ബോയ് എന്ന ഈ ചിത്രത്തിൽ ഞാൻ ചെയ്ത ക്യാരക്ടർ ഫൈസൽ എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ്. ആ കഥാപാത്രം ചെയ്യുമ്പോൾ ഒരുപാട് ലൈഫിൽ നടന്നേക്കുന്ന ഒരുപാട് ഇൻസിഡൻസ് വീണ്ടും ഒരു ഒരു അനുഭവം പോലെ തോന്നി. പിന്നെ ഇതിൽ മെയിനായിട്ട് പറയേണ്ട ആളാണ് ഫൈസൽ. ഫൈസൽ ചെറുപ്പം മുതലേ ഗീതുവിന് ഒപ്പം പഠിച്ചതാണ്. പക്ഷെ ഇടയ്ക്ക് വെച്ച് പുള്ളി
ഉപരിപഠനത്തിനായിട്ട് വേറെ സ്ഥലത്തേക്ക് പോകും. പിന്നീട് ഇവർ കുറച്ചും കൂടെ ഗീതു കുറച്ചും കൂടെ രണ്ടുപേരും വളരെ യങ്ങായി കഴിയുമ്പോഴാണ് ഒരു ഗ്യാപ്പിന് ശേഷമാണ് മീറ്റ് ചെയ്യുന്നത്. വഴിയിൽ വെച്ച് കുറേ നാളത്തിന് ശേഷം ആ കാണുമ്പോൾ ഉണ്ടാവുന്ന ഫൈസലിൻ്റെ മനസ്സിലുണ്ടാവുന്ന ഒരു സ്പാർക്കാണ് ഈ ഒരു റൊമാൻസിൽ കൊണ്ടെത്തിക്കുന്നത്. ഡയറക്ടർ എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ഞങ്ങൾ ഡയറക്ടർ പോലെ ഒരു സബ്ജക്റ്റ് കൊണ്ടുവന്നപ്പം അതിനകത്ത് സോഷ്യൽ റിലവൻസ് ഉള്ള ഒരു നല്ലൊരു കാര്യം അതിനകത്ത് പ്രസൻറ്റ് ചെയ്യാനുണ്ടെന്ന് തോന്നി. പിന്നെ അതുപോലെ രണ്ട് മണിക്കൂർ ഫാമിലിക്ക് കംപ്ലീറ്റ് ആയിട്ടിരുന്ന ഒരു എൻ്റർടൈൻമെൻറ്റിനുള്ളൊരു സ്കോപ്പ് ഉള്ളതുകൊണ്ട് ഇതിനെപ്പറ്റി ഞങ്ങൾ കൂടുതലായിട്ട് ചർച്ച ചെയ്തു. ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പം നമുക്കൊന്നുകൂടെ അതിനകത്ത് ഇൻട്രസ്റ്റ് കൂടുതലായിട്ട് വന്നു. അവിടെ തീരുമാനം വന്നപ്പോഴാണ് നമ്മൾ ഇത് പ്രൊഡക്ഷനിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യാമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. ഇത് കേരളത്തിലെ ജനതയ്ക്ക് രണ്ട് മണിക്കൂർ മുഴുവൻ കംപ്ലീറ്റ് ആയിട്ടിരുന്നിട്ട് ഒരു റിലാക്സ് മൂഡിൽ ഒരു എൻജോയ് ചെയ്യാവുന്ന ഒരു സ്ക്രിപ്റ്റാണ്, ഒരു പടമാണ്. റോസ എന്ന് പറയുന്ന കഥാപാത്രം ഈ സിനിമയിൽ വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, ജയിലിലേക്ക് കടന്നു വരുന്ന ഒരു സൈക്കോളജിസ്റ്റിനെയാണ് അവതരിപ്പിക്കുന്നത്. നിർത്തണോ, ഇങ്ങനെ സകല ഇൻഫർമേഷനും വാരി വിതരാൻ താൻ ആരോ ഗൂഗിൾ സെർച്ചോ? സഹദേവൻ എന്ന് പറയുന്ന കഥാപാത്രം വളരെ രസകരമായ ഒരു വ്യക്തിത്വത്തിന്റെ, അല്ലെങ്കിൽ വളരെ സവിശേഷമായ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ അദ്ദേഹം എങ്ങനെ ഇങ്ങനെയൊക്കെ ആയി തീർന്നു എന്നറിയാനുള്ള ഒരു ശ്രമമാണ് ഈ റോസ എന്ന് പറയുന്ന കഥാപാത്രം നടത്തുന്നത്. എന്താ സഹദേവന്റെ അസുഖം? വീപ്പിംഗ് ബോയ് എന്ന ചിത്രത്തിൽ ഞാൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേരാണ് അമ്മുവേടത്തി. അമ്മു എന്നാണ് പേര്, അമ്മുവേടത്തി എന്ന് പറയുകയാണ്. എൻ്റെ ഭർത്താവ് പപ്പുവേട്ടൻ രണ്ട് പെമ്മക്കളെ കെട്ടിച്ചുവിടാനുള്ളതാ. വളരെ സാധുവായ ഒരു മനുഷ്യനാണ്. ഞങ്ങൾക്ക് രണ്ട് മക്കൾ, ഗീതുവും നീതുവും. രണ്ടുപേരും രണ്ട് വ്യത്യസ്ത തലങ്ങളിലുള്ള സ്വഭാവക്കാരാണ്. എന്നാലും ഞാൻ ഒരു വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ് എൻ്റെ രണ്ട് മക്കളെയും. നീ പോടി നീർക്കോലി, നീ പോടി ആകാശവാണി, അപ്പുറത്ത് പോയിരുന്നു പഠിച്ചേ, അവളൊന്ന് ഉറങ്ങട്ടെ. മക്കളെഴുന്നേക്ക്. ഒരു സ്വർഗം പോലെ കഴിഞ്ഞിരുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടേത്. ആ കുടുംബത്തിലേക്ക് ചില സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ. ഈ സിനിമയിലെ എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് നബീസു. നബീസു ഒരു നല്ല സ്ത്രീയാണ്. ഒരു കാര്യം പറഞ്ഞേക്കാം, ഇങ്ങനെ നാട്ടുകാർക്ക് മുഴുവൻ വച്ച് വിളമ്പാനാണ് ഭാവമെങ്കിൽ അരിയും സാധനങ്ങളും ഒക്കെ നീ വീട്ടിൽ പോയി കൊണ്ടുവരേണ്ടി വരും. നിങ്ങൾ എന്നെ കെട്ടിയ പിന്നെ ഇതല്ലേ എൻ്റെ വീട്. എല്ലാം മനസ്സിൽ ഞാൻ പണ്ടെങ്ങോ ഇങ്ങനെ ഒരു പശുക്കളെയും മേച്ചും കൊണ്ട് എവിടെയോ ജീവിച്ചു പോയിരുന്നു എന്നൊരു പ്രതീതി എനിക്ക് പലപ്പോഴും ഉണ്ടായി. ഞാൻ ആലോചിച്ചു, ഈ പപ്പുവട്ടനെ എനിക്കറിയാമായിരുന്നു പണ്ട്, അതോ ഞാൻ പണ്ട് ഇങ്ങനെ ഒരു ഗ്രാമത്തിൽ ഇങ്ങനെ ജീവിച്ചിരുന്നു എന്ന് ഞാൻ ആലോചിച്ചു പോയി. സഹദേവൻ്റെ വൈഫിന് ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറായിട്ടാണ് ഞാനിതിൽ അഭിനയിക്കുന്നത്. അപ്പോൾ ഒരുപാട് തവണ ഞങ്ങൾക്ക് തമ്മിൽ മീറ്റ് ചെയ്യേണ്ടി വരും. എപ്പോഴൊക്കെ എന്നെ കാണാൻ വരുന്നുണ്ടോ അപ്പോഴെല്ലാം സഹദേവൻ കരഞ്ഞിട്ടായിരിക്കും തിരിച്ചു പോവുക. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ വളരെ നിസ്സാര, ഒരു കരയേണ്ട ഒരു കാരണമേ അല്ല, വളരെ നിസ്സാര കാര്യത്തിനായിരിക്കും സഹദേവൻ കരയുക. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്കൊരു എന്താ പറയുക, ചിരിക്കാനുള്ള വക തന്നിട്ടാണ് എപ്പോഴും സഹദേവൻ മടങ്ങുക.
ഈ സിനിമയിൽ കണ്ണാടിക്കര ഗ്രാമത്തിലേക്ക് ഒരു മൃഗഡോക്ടറായിട്ട് കടന്നു വരുന്ന ഒരു കഥാപാത്രമുണ്ട്. വളരെ രസകരമായ ഒരു കഥാപാത്രമാണ്. ആ വേഷം കൈകാര്യം ചെയ്യുന്നത് ശ്രീനിവാസൻ ചേട്ടനാണ്. ഇയാൾ വിവിധ രീതിയിലുള്ള വിചിത്ര സ്വഭാവമുള്ള കുലുമാലികൾ ഒപ്പിക്കാറുണ്ട്. ആ കുലുമാലികളിൽ ഒരിക്കലും ഞാനും പെട്ടുപോയി. ഇയാൾക്ക് മുഴുവൻ ഒട്ടാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇയാൾ ഒപ്പിച്ച ഈ പ്രശ്നത്തിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ട്, ഒരു വലിയ കഥ തന്നെയുണ്ട്. അത് വളരെ രസകരമായ രീതിയിൽ ഈ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. സഹദേവേട്ടൻ കുറെ കൂടി നേരത്തെ കല്യാണം കഴിച്ചിരുന്നെങ്കിലേ ഇപ്പൊ എല്ലാം സെറ്റപ്പ് ആയനെ. പുത്തൻ സിനിമകളുടെ ഒരു വേലിയേറ്റം നടക്കുന്നുണ്ട്. അത്തരം സിനിമകളിൽ കുടുംബസമേതം ഇരുന്ന് കാണാൻ കൊള്ളാവുന്ന ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്. ഈ സിനിമയും അത്തരത്തിലൊരു ചിത്രമാണെന്നാണ് എൻ്റെ പരിപൂർണ വിശ്വാസം. ആണല്ലോ സഹദേവേട്ടാ, ഇതിനകത്തെ കഥയും കഥ പറയുന്ന രീതിയും എല്ലാം വളരെ വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ അതൊരു എനിക്ക് തോന്നുന്നത് എൻ്റെ ഈ അനുഭവം നിങ്ങൾക്കും പ്രേക്ഷകനും അതൊരു അനുഭവമായി മാറുമെന്നാണ് എൻ്റെ വിശ്വാസം. ഹലോ അമ്മേ, ഞാനവിടെ ഇല്ലാത്തത് കൊണ്ട് എല്ലാവരും നല്ല വിഷമത്തിലായിരിക്കുമെന്ന് എനിക്കറിയാം. ഓ ഇല്ല മക്കളെ, അമ്മയ്ക്ക് സന്തോഷമാ. ഞാൻ ഈ പടത്തിൽ സഹദേവൻ എന്ന കഥാപാത്രത്തിൻ്റെ അമ്മയായിട്ടാണ് അഭിനയിക്കുന്നത്. അത് ശ്രീനിവാസനാണ്. ഏത് നേരം കരച്ചിൽ, എല്ലാ കാര്യത്തിനും കരഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ മോൻ അവനെ ആ കരച്ചിൽ എവിടെയൊക്കെയോ കൊണ്ട് എത്തിച്ചു. നീയുള്ളപ്പോഴേ ഈ വീട്ടിൽ ആറ് നേരം കരച്ചിലായിരുന്നല്ലോ. ഇതിപ്പോ അയ്യോ ശ്രീദേവി ഫുൾ ടൈം കോമഡിയാ. സഹദേവന്റെ ഭാര്യയ്ക്കും എനിക്കും വീട്ടിൽ ഏത് നേരവും എൻ്റെ മോൻ്റെ കരച്ചിലിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ചിരിക്കാനേ നേരമുള്ളൂ.